ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറിയാണ്. സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ കുർത്തിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഈ വർക്ക് വരുന്നത്. ഞാനിവിടെ ഡിസൈൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുർത്തിയുടെ കളർ നല്ല ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ വന്നപ്പോൾ അത് വേറൊരു കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് ഗ്രീൻ കളറുള്ള കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെം വർക്ക് ചെയ്യാൻ പോകുന്നത്. ബീഡ്സ് വർക്ക് ചെയ്യുന്ന നീഡിലിൽ സൂയിങ് ത്രെഡ് കോർത്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന നീഡിലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 12 ആണ്. ഞാൻ ആ ത്രെഡിൽ ഒരു 3 കട്ട് ബീഡ്സ് ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ലെങ്തിനനുസരിച്ച് ഇതേപോലെ വെച്ചിട്ട് താഴേക്ക് കുത്തിയെടുക്കുവാണ്. ഇനി നമ്മൾ നീഡിൽ ഈ ഒരു പോർഷനിൽ നിന്ന് കുത്തുവാണ്. രണ്ടാമത്തെ ബീഡിനും മൂന്നാമത്തെ ബീഡിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആ നീഡിൽ കുത്തിയെടുത്തേക്കുന്നത്. ഇനി ലാസ്റ്റത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നീഡിൽ കടത്തിയെടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ബീഡ്സ് കോർത്തെടുക്കുവാണ്. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ആ സ്റ്റെം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗ്രീൻ കളറുള്ള സിൽക്ക് ത്രെഡാണ് എടുത്തേക്കുന്നത്. ഞാൻ ആ ത്രെഡ് 4x4 8 സ്റ്റാൻസിലെടുത്തിട്ട് ഒന്നിച്ച് വെച്ചിട്ട് നോട്ട് ചെയ്തെടുത്തേക്കുവാണ്. ലീഫ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളിവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് നീഡിൽ കുത്തിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ലീഫിൻ്റെ ടിപ്പ് എവിടെയാണ് വരുന്നത് അവിടേക്ക് കുത്തുവാണ്. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഒരു പോർഷൻ ഒരു സൈഡ് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത ശേഷം അപ്പുറത്തെ സൈഡ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലീഫിൻ്റെ നെക്സ്റ്റ് ഹാഫും കൂടെ ഫില്ല് ചെയ്തെടുക്കുവാണ്. ഫ്ലവർ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ റെഡ് കളറുള്ള സിൽക്ക് ത്രെഡാണ് എടുത്തേക്കുന്നത്. അതും നമ്മൾ നീഡിലിൽ 8 സ്റ്റാൻസിൽ തന്നെ നോട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഫ്ലവർ ഫില്ല് ചെയ്യാനും നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെറ്റലിൻ്റെ ഒരു നടുക്ക് നിന്ന് വേണം നീഡിൽ കുത്തിയെടുക്കാനായിട്ട്. ഇത് കണ്ട് ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ നീഡിൽ കുത്തിയെടുത്തു. എന്നിട്ട് പെറ്റലിൻ്റെ എൻഡിലേക്ക് കുത്തുവാണ്. ഈ ഒരു രീതിയിൽ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് റാൻഡം സ്റ്റിച്ചസാണ് ചെയ്യുന്നത്. റാൻഡം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അത് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ ഒരു രീതിയിൽ റാൻഡം സ്റ്റിച്ചിങ് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുത്താൽ നമ്മുടെ പെറ്റലിന് നല്ലൊരു പെർഫെക്ഷൻ വരും, അല്ലെങ്കിൽ ഇത്രയും പെർഫെക്ഷൻ ഉണ്ടാകില്ല. യെല്ലോ കളറുള്ള സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ പെറ്റലിൻ്റെ സെൻറ്റർ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതേപോലെ 8 സ്റ്റാൻസിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്, എന്നിട്ടത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പെറ്റലിൻ്റെ സെൻറ്ററിൽ ചെയ്ത് കൊടുക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ഫില്ലിങ് വരുന്നത്.